മഹാമാരി വഴിമാറിയപ്പോൾ നേരത്തെ നിങ്ങളുടെ മഹലിലെ 27-ാം രാവ് എങ്ങനെയായിരുന്നുവെന്ന് ഓർത്തു നോക്കിയിട്ടുണ്ടോ? ഏറെ പുണ്യമാക്കപ്പെട്ട വിശുദ്ധ രാത്രി, വൈകുന്നേരം പലഹാരങ്ങൾ ഉണ്ടാക്കി പള്ളിയിലെത്തിച്ച് സിയാറത്തും തറാവിയഹ് നിസ്കാരവും കഴിഞ്ഞ് വീട്ടിലേക്കും അടക്കം. ചിലയിടങ്ങളിൽ പാതിരാ പ്രഭാഷണങ്ങൾ ഉണ്ടാകും. എഴുത്തിക്കാഫിരിക്കുന്നവരുടെ എണ്ണം തീരെ കുറവ്. മതപരമായി നല്ല അറിവുള്ളവർ മാത്രമേ പുണ്യം നിറഞ്ഞ ഈ രാവിനെ കാര്യമായി എടുത്തിരുന്നുള്ളൂ. ഈ സുഹൃതം ഇങ്ങനെ നഷ്ടപ്പെടുത്തിക്കൂടാ, അതിനുള്ള വഴിയെന്താണ് എന്ന ചിന്തയാണ് സ്വലാത്ത് നഗറിലെ 27-ാം രാവ് പ്രാർത്ഥനാ സമ്മേളനത്തിലേക്ക് നയിച്ചത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള വിശ്വാസികൾക്കും സംബന്ധിക്കാവുന്ന തരത്തിലേക്ക് ഈ ആത്മീയവേദി വളർന്നു. സ്വലാത്ത് നഗറിൽ നിന്നുള്ള പ്രചോദനമെന്നോണം ഇന്ന് പള്ളികളെല്ലാം സജീവമാണ്. മിക്കയിടത്തും എഴുത്തിക്കാഫി ജൽസകളും പ്രാർത്ഥനാവേദികളും. 27-ാം രാവ് മജ്ലിസുകളില്ലാത്ത മഹല്ലുകൾ ഇല്ലെന്നായി. 27-ാം രാവിനെ കൂടാതെ റമദാനിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന ഒറ്റപ്പെട്ട രാവുകളും സജീവമായി. മഗ്രിബിന് തുടങ്ങി പിറ്റേന്ന് പുലർച്ചെ വരെ നീളുന്ന ആത്മീയവേദികൾ, ആബാലവൃദ്ധം ജനങ്ങളുടെ സജീവ പങ്കാളിത്തം, ഒരുപാട് ജീവിതങ്ങൾക്ക് ആശ്വാസവും ആത്മീയാഭിവൃദ്ധിക്കുമുള്ള കാരണവുമായിട്ടാണ് സ്വലാത്ത് നഗറിലെ പ്രാർത്ഥനാ സമ്മേളനം. മേൽമുറിയിൽ നിന്നും കടലുണ്ടിയിലേക്കുള്ള യാത്രാമധ്യേയാണ് ആ വിളിവന്നത്. മറുതലക്കൽ ഒരു അപരിചിതൻ മലപ്പുറം ജില്ലയിലെ പ്രമുഖ പട്ടണത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ഒരു കട തുടങ്ങുന്നു. അത് ഉദ്ഘാടനം ചെയ്യാൻ എത്താനാവുമോ എന്നാണ് അന്വേഷിക്കുന്നത്. ഏറെ തിരക്കുള്ളതിനാൽ ബുദ്ധിമുട്ടുകൾ പറഞ്ഞൊഴിഞ്ഞു. അയാൾ വിടുന്ന ലക്ഷണമില്ല. ഞാൻ തന്നെ വരണമെന്ന് നിർബന്ധം. കൂടെ അദ്ദേഹം പറഞ്ഞു, ക്ഷമിക്കണം, എനിക്ക് തങ്ങന്മാരെയും ആത്മീയ മജ്ലിസുകളെയും തീരെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഉമ്മയുടെ ക്യാൻസർ മാറാൻ കാരണം സ്വലാത്ത് നഗറിൽ 27-ാം രാവിൽ വിതരണം ചെയ്ത ബറക്കത്തിൻ്റെ തേൻ കുടിച്ചതാണ്. എൻ്റെ തെറ്റിദ്ധാരണ മാറി നിങ്ങളെനിക്ക് പൊരുത്തപ്പെട്ടു തരണം. ഉദ്ഘാടനം ചെയ്ത് പ്രാർത്ഥിക്കണം. ഞാൻ വണ്ടിയുമായി വരാം. ഞാൻ പൊന്മുള ഉസ്താദുമായി ബന്ധപ്പെട്ടു. എന്നെ ക്ഷണിച്ച വ്യക്തിയുടെ പേരു പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, അതൊരു ഫൈനാൻസ് സ്ഥാപനമാണ്, മുതലാളി മദ്യപാനിയും. വീണ്ടും അയാൾ വിളിച്ചു. ഉദ്ഘാടനത്തിന് വരുന്നതിന് മുന്നേ നേരിൽ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അന്നു തന്നെ അയാൾ കാണാനെത്തി. പലിശ ഇടപാട് നിർത്തണമെന്നും മദ്യപാനം നിർത്തിയാലേ എനിക്ക് സഹകരിക്കാനാവൂവെന്നും ബോധ്യപ്പെടുത്തി. ഒപ്പം തെറ്റുകൾക്ക് പരലോകത്ത് ലഭിക്കുന്ന ശിക്ഷകളെക്കുറിച്ചും പറഞ്ഞുകൊടുത്തു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അയാളിൽ പരിവർത്തനമുണ്ടായി. അയാൾ മദ്യപാനം നിർത്തിയതും നിസ്കാരമുൾപ്പെടെയുള്ള ആരാധനകൾ അനുഷ്ഠിക്കുന്നതും വലിയ സന്തോഷമാണ് നൽകിയത്. ഞാൻ അള്ളാഹുവിനെ സ്തുതിച്ചു. സ്വലാത്ത് മജ്ലിസ് നിമിത്തം ഇങ്ങനെ നേർവഴിയിലേക്ക് വന്ന എത്ര ഉദാഹരണങ്ങൾ! ഇവിടെ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലി സങ്കടങ്ങൾ അള്ളാഹുവോട് പറയുമ്പോൾ കൂടെ ആമീൻ ചൊല്ലുന്നത് ലക്ഷക്കണക്കിന് വിശ്വാസികളാണ്, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കി വന്നവർ. നിഷ്കളങ്കമായ പ്രാർത്ഥന അള്ളാഹു തള്ളിക്കളയില്ല. നന്നാവാൻ വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ദുആ ഇങ്ങനെ: അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ ശരി സമഈ വ മിൻ ശരി ബസരി വ മിൻ ശരി ലിസാനി വ മിൻ ശരി ഖൽബി വ മിൻ ശരി മനീ. അല്ലാഹുവേ, എൻ്റെ ചെവി, എൻ്റെ നാവ്, ഹൃദയം, കുഹ്യം എന്നിവയുടെ ദുർഗുണങ്ങളിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ തേടുന്നു. മറ്റൊരു ദുആ: അല്ലാഹുമ്മ അൽഹിന്നി റുഷ്ദി വ അഇദ്നി മിൻ ശരി നഫ്സി. അല്ലാഹുവേ, എനിക്ക് സന്മാർഗബോധം നൽകൂ. ശരീരത്തിൽ ദുരാഗ്രഹങ്ങളിൽ നിന്ന് കാവലേകൂ. സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളുടെ ഓർമ്മക്കൂട്ടി എന്ന പുസ്തകത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നിങ്ങളെ കേട്ടത്.